हरिओम एंड गुड मॉर्निंग, वेलकम टू द ऑनलाइन क्लास ऑफ चिन्मय मिशन कॉलेज। द लास्ट क्लास वी हैव सीन द पॉइसन डिस्ट्रीब्यूशन। ഞാൻ അതിൽ ഐ ഹാവ് ഗിവൺ യു സം ഓഫ് ദ ഹോം വർക്ക്। എനിക്ക് അയച്ചു തരാ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയാനാണ്। മനസ്സിലാവാത്തവരും എന്നോട് ചോദിക്കാം, അത് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട്। ഓരോരുത്തർക്കും ഞാനത് അയച്ചു തരുന്നതാണ്। അപ്പോൾ അതിലിനി കൂടുതലായിട്ടൊന്നുമില്ല। അടുത്തത് നെക്സ്റ്റ് വൺ ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ। നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ഒന്ന് നോക്കണം നമുക്ക്। അപ്പം ആദ്യത്തേത് രണ്ടെണ്ണം, ദാറ്റ് മീൻസ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ, ദ വേ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ। അത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്। എന്താണ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്। In the case of the discrete probability distribution, the variable may jump from one value to another. They may take the form of integers, sankhyagalayittana 0, 1, 2, 3 and so on. It could show the values lying between two interval. രണ്ട് interval ഇടയ്ക്ക്, ഒന്നിൻ്റെയും രണ്ടിൻ്റെ ഇടയ്ക്ക് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒന്നിൻ്റെയും രണ്ടിൻ്റെ ഇടയ്ക്ക് സംഖ്യകളുണ്ട്। 1.1, 1.2, 1.3, എത്ര ഉണ്ട് അങ്ങനെ? ഇൻഫിനിറ്റി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ വൺ ആൻഡ് ടു। എല്ലാ സംഖ്യകളുടെ ഇടയ്ക്കും ഇൻഫിനിറ്റി നമ്പേഴ്സ്, ആ ഫ്രാക്ഷനൊക്കെ അത് വരുമ്പോഴാണ് നമ്മൾ അതിന് എന്താ പറയുന്നത്, കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ। കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസ്യൂംസ് ഓൾ ദ വാല്യൂസ് വിതിൻ ദ ഇൻ്റർവൽ। ആ ഒരു ഇൻ്റർവലിനിടയ്ക്കുള്ള എല്ലാ വാല്യൂസിനും, എത്ര മൈന്യൂട്ടായിട്ടുള്ള സംഖ്യയിലും ആ വാല്യൂസിനെ മുഴുവൻ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ദ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ദർ ആർ ത്രീ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. വൺ ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ ഈസ് യൂണിഫോം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് എക്സ്പോണൻഷ്യൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പക്ഷെ ഞാൻ മൂന്നെണ്ണം പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്, യൂണിഫോം നോർമൽ യൂണിഫോം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് മൂന്നാമതായിട്ട് പറഞ്ഞത് എക്സ്പോണൻഷ്യൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, മറ്റ് രണ്ടൊന്നും അറിഞ്ഞിരിക്കുക എന്നുള്ളതിൽ കൂടുതലായിട്ട് അതിനൊക്കെയുടെ അപ്പുറത്തൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിവിടെ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ, അതിനപ്പുറത്ത് നമുക്കൊന്നുമില്ല. കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം വിതിൻ ടു ഇൻ്റർവെൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അത് പ്രോബിലിറ്റി ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അതൊന്നും നടക്കുന്നില്ല. ആക്ച്വലി ദിസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയ്സൺ, ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ദിസ് ബൈനോമിയൽ ആൻഡ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. When the number is large, then you know in this case, you know it is very difficult to find the binomial distribution as well as Poisson distribution. For the number is infinity. In such cases, we make use of this normal distribution. Not only that, everything in the world has a tendency to approach, to reach this normal. Normality, that one is known as a symmetrical distribution. So everything in the world has a tendency to reach symmetry, symmetry kadalo symmetry ngana vaaku kodu ezha ni thetteyidhu ningalku symmetry ennu paranjal idil ninnana idokke undagunnathu symmetrical ennu paranjal symmetry ennu paranjal എല്ലാ വസ്തുക്കൾക്കും സിമിട്രിയോടെ അടുക്കാനുള്ളൊരു താല്പര്യം. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ലോറിയിൽ നിന്നിട്ട് മണൽ എന്താണ് ഇറക്കുന്നു, ആ മണൽ വീഴുന്ന രീതി അതിനൊരു പ്രത്യേകതയുണ്ട്. അത് വീഴുന്ന രീതി, അമ്മ ഈ മുറത്തലേങ്ങാന് അരി മോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇടുന്നു, ആ വീഴുന്ന രീതി എങ്ങനെയായിരിക്കും? അത് കറക്റ്റ് ഇങ്ങനെ തന്നെയേ വീഴുള്ളൂ. നിങ്ങൾ ഡിസ്റ്റർബ് അതിൻ്റെ ഇടയിൽ കൂടെ കാലെന്ന് വെച്ചു കൊടുത്തു, അപ്പം അതിന് ദാറ്റ് പിക്ചർ വിൽ ബി ഡിസ്റ്റോർട്ടഡ്, അതർവൈസ് ദാറ്റ് വിൽ ബി ഹാവിങ് എ ഷേപ്പ് ലൈക്ക് ദിസ്. കേട്ടല്ലോ, ഇവിടെ നിങ്ങളുടെ റൈസിങ്ങും ഇവിടെ നിങ്ങളുടെ ഫോളിങ്ങും സെയിം ആയിരിക്കും. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ സിമെട്രിക്കൽ എന്ന് പറയും.
വേറെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഇതാണ് സിമെട്രിക്കൽ, ഇതാ വേറൊരു ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നതാണ് കേട്ടോ. ദാ അനദർ വൺ, ഇത് സിമെട്രിക്കൽ അല്ല, ഇത് അസിമെട്രിക്കൽ ആണ്, കേട്ടല്ലോ, അസിമെട്രിക്കൽ ആണ് ഇത്. ഇതും ദാ വേറൊരെണ്ണം നോക്കൂ, ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇതും അസിമെട്രിക്കലാണ്. ഇത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, ദിസ് വൺ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിതിനെ കുറിച്ചിട്ടല്ല പഠിക്കുന്നത്, ഇതിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പം പ്രകൃതിയിലെ എല്ലാ നോർമാലിറ്റിയോട്, നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഒരുവിധ സാധനങ്ങൾ മുഴുവൻ ഒട്ടുമുക്ക്. ഒരു മരം വലുതാവുന്നു, സിമെട്രിക്കലായിട്ട് അത് വലുതാവുള്ളൂ. അപ്പോൾ ചോദിക്കുന്നത്, ചില തെങ്ങുകളൊക്കെ വളഞ്ഞ് ചാവക്കാട് സൈഡിൽ പോയാൽ കാണാം, കടൽ തീരത്ത് ഇങ്ങനെ തെങ്ങുകൾ ഇങ്ങനെ വളഞ്ഞ് നിൽക്കാം. അതൊരു പക്ഷേ വെളിച്ചം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, ഈ ചെടികളുടെ ചില്ലകളൊക്കെ പല വശത്തേക്കും പോകുന്നതിൻ്റെ കാരണം അതുകൊണ്ട്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് സിമെട്രിക്കലാണ്, മനുഷ്യൻ ഹിംസെൽഫ് ഈസ് സിമെട്രിക്കൽ. നോക്കൂ, ഒരു ഒരു വശത്ത് നിന്നുള്ള ഇങ്ങോട്ടുള്ള വീഴ്ചയും ഇവിടെ നിന്ന് ഇപ്പുറത്തേക്കുള്ളതും, മോഹൻലാലിന് ഒരു വശത്തേക്ക് ചിലപ്പോൾ സ്വല്പം താഴ്ച കാണുമായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല ശരിക്കും. ഈ രണ്ട് വശത്തേക്കും ഈക്വലായിട്ട് തന്നെയാണ് അത് പതിക്കുന്നത്. മോഹൻലാലിന് അങ്ങനെ ഉണ്ടായതേ, ഈ വയസ്സാവും തോറും ആളുകളുടെ ഭാഗത്തിന് ഒരു വ്യത്യാസം വരും കേട്ടോ. കാരണം അങ്ങനെയാണ്, കാരണം നമ്മുടെ ഈ ഹോട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളറിയാതെ എനിക്കുണ്ടായിരിക്കും ഒരു ഇത്, ഒരു വശത്തേക്ക് ഒരു സ്വല്പം ചെരുവ് എനിക്കുണ്ട്. കാരണം അത് മോഹൻലാലിനെ അനുകരിച്ചതെന്നല്ല, ഞാനും അറിയാതെ ആ ഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമം. മോഹൻലാലിനും ഞാനും തമ്മിൽ വയസ്സ് കൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ലേ, അതുകൊണ്ടായിരിക്കാം. രണ്ട് കൂട്ടർക്കും ഉണ്ട്, ആ പ്രായക്കാരൊക്കൊന്നും അവരൊന്നും നോർമലല്ല, കേട്ടല്ലോ. നോർമൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രായം ഇതാ കറക്റ്റ് നോർമലായിട്ട് നിൽക്കുന്ന പ്രായമാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞു വന്ന ഇതാണ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. ഇനി ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്പർ കൂടുന്തോറും ദാറ്റ് ബിക്കംസ് ദാറ്റ് ഈസ് റീച്ചിങ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ ഇങ്ങനെ കൂടി 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 വരുമ്പോൾ മാത്രമല്ല, ഈ പി ആൻഡ് ക്യൂ ഇഫ് ദേ ആർ കമ്മിങ് ക്ലോസർ, രണ്ട് ഈക്വൽ ആകുന്ന അടുക്കും തോറും അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വി ഹവ് സീൻ ദർ ആർ ടു പാരാമീറ്റേഴ്സ്, വൺ ഈസ് എൻ ആൻഡ് അതർ വൺ ഈസ് പി. ഇത് രണ്ടാണ് കേട്ടോ അതിൻ്റെ പാരാമീറ്റേഴ്സ്. ക്യൂ പറയേണ്ട കാര്യമില്ല, പി തന്നിട്ടുണ്ടെങ്കിൽ ക്യൂ കണ്ടുപിടിക്കുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹാവിങ് ടു പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി. വെൻ എവർ വി ആർ ഗിവൺ എൻ ആൻഡ് പി, ദാറ്റ് പർട്ടിക്കുലർ പ്രോബ്ലം ഈസ് മെന്റ് ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഞാനത് പറഞ്ഞിട്ടുണ്ട്. Whereas in the case of the Poisson distribution, we will be given only one parameter, that is m. adana inde arithmetic mean aanu, idu rendum koodi multiply cheyda kittuna aanu ettathu. appam mean mathram theriyanu engil that is meant for Poisson distribution. avada chodyangalkkonum prasakthi onnilla, chelappo ore problem thanne binomial distribution il cheya Poisson distribution il cheya uttaranthirunnum valiya eduthu parayavunna vyathasam onnilla. പക്ഷെ സാധാരണ നിലയ്ക്ക് എന്നും പിയും തന്നാൽ ദാറ്റ് ഈസ് മെന്റ് ഫോർ ബൈനോമിയൽ. ആൻഡ് ഇഫ് യു ആർ ഗിവൺ ഓൺലി വൺ പാരാമീറ്റർ ദാറ്റ് ഈസ് എം, ദാറ്റ് ഈസ് മെന്റ് ഫോർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. വെറൈസ് ഇൻ ദ കേസ് ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, വി ആർ ഹാവിംഗ് ടു പാരാമീറ്റേഴ്സ്, വൺ ഈസ് മ്യു ആൻഡ് ദ അതർ വൺ ഈസ് സിഗ്മ. ഇതാണ് രണ്ടെണ്ണം, വൺ ഈസ് മ്യു ആൻഡ് അതർ വൺ ഈസ് സിഗ്മ. ഇതിനെ ഞാനിവിടെ അതിൻ്റെ സ്പെല്ലിങ് എഴുതണം കേട്ടോ, എം ഇ യു മ്യു, പ്യു പൂച്ചക്കറിയുന്ന പോലെ എന്തോ ആവട്ടെ, മ്യു ആൻഡ് ദിസ് വൺ ഈസ് നോൺ ഇസ് ദ സിഗ്മ. ദിസ് മീൻസ് അരിത്മെറ്റിക് മീൻ ആൻഡ് ദിസ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് ആക്ച്വലി പോപ്പുലേഷൻ്റെ മീനാണ് മ്യു എന്ന് പറയുന്നത്, സാമ്പിളിൻ്റെ മീനിനെ നമ്മൾ എക്സ് ബാർ എന്നാണ് കാണിക്കുന്നത്. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് സിഗ്മ എന്ന് പറയുന്നത്. കാണുന്നില്ലേ, സിഗ്മ എന്ന് പറയുന്നത്. വെറൈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് കറസ്പോണ്ടിങ് സാമ്പിൾ ഈസ് എസ് ഡി, അങ്ങനെയാണ്, അല്ലെങ്കിൽ എസ് എന്നും പറയാറുണ്ട്. ഇത് സാമ്പിളിൻ്റെ പോപ്പുലേഷൻ ഓഫ് സാമ്പിൾ ആവും. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിൽ, നമ്മൾ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്നൊരു ചാപ്റ്ററിൽ സെപ്പറേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതിന് ആഴത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഹിയർ ഐ സേ ദാറ്റ് in the case of the normal distribution we will be given two parameters, they are mu and sigma, like the n and p for the binomial distribution. This one is having two parameters, one is mu and other one is sigma. Okay.
And this normal distribution is having more application than this Poisson distribution as well as binomial distribution. എല്ലാത്തിലും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അടിസ്ഥാന അല്ല നോർമൽ ഡിസ്ട്രിബ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാനത് പറഞ്ഞു, വെൻ ദ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻക്രീസസ് ദാറ്റ് ഈസ് ഇൻക്രീസസ് ഇൻസ്റ്റെഡ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വി മേക്ക് യൂസ് ഓഫ് ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്പർ കൂടി 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 പോയാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഇല്ല ഇവിടെ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, പകരം അത് എന്തിനുള്ളതാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതുപോലെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ, സ്റ്റുഡൻസ് ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ, അതുപോലെ സെഡ് ടെസ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇവിടേക്ക് വെൻ ദ നമ്പർ ഇൻക്രീസസ് ദെൻ വി യൂസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അവിടെയൊക്കെ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റുകളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന് ബേസ് ചെയ്തിട്ട് മാത്രം. ഹിയർ ഓൾ ദീസ് ടെസ്റ്റ് ആർ എസ്യൂമിങ് ദാറ്റ് ദ പാരന്റ് പോപ്പുലേഷൻ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നും, ആൻഡ് ഇഫ് യു ടേക്ക് എ സാമ്പിൾ ഫ്രം ഇറ്റ് ദാറ്റ് ഓൾസോ ഫോളോസ് ദീസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ അമ്മ അരി അല്ലെങ്കിൽ മണല് ലോറിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കി, കേട്ടല്ലോ അതെങ്ങനെയാണ് വീണത്, ഉറപ്പാണല്ലോ. ഞാൻ അതിൽ നിന്ന് ഒരു കൊട്ട മണലെടുത്തിട്ട് ഞാൻ താഴേക്ക് ഇട്ടു, ദാറ്റ് ഈസ് എ സാമ്പിൾ. അത് വീഴാ, അതും വീഴുന്നത് നോക്കൂ, ഇതേ ഷേപ്പിലായിരിക്കും അതും വീഴുന്നത്, ഒരു സംശയം വേണ്ട. അതിന് ഈ ഷേപ്പോ ഈ ഷേപ്പോ വരില്ല, ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടാ ചെറുതായിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതേ പ്രോപ്പർട്ടീസ്, ഇതേ ക്യാരക്ടറിസ്റ്റിക്സ്, ഓൾ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ദീസ് പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ഇൻ ദീസ് കേസ് ഓൾസോ. ഈ പോപ്പുലേഷനുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഈ സാമ്പിളിനും ഉണ്ടായിരിക്കും, അത് ഒരു അസംപ്ഷനാണ്. ദിസ് പാരന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് ആർ എസ്യൂംസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ പാരന്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മളിവിടെ എടുക്കുന്നതായ ആ ഡിസ്ട്രിബ്യൂഷൻ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ആയിട്ടേ തീരുന്നുള്ളൂ, എല്ലാം അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ സാമ്പിൾ എടുത്താലും അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടികളും ആ സാമ്പിളിനും കാണും. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ദ ക്വാളിറ്റി കൺട്രോൾ വി മേക്ക് യൂസ് ഓഫ് ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് നിൽക്കുന്നത്. അതുപോലെ കുറേ തിയറികൾക്ക്, നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള പല തിയറികൾക്കും, നമ്മൾ ന്യൂറം പഠിക്കുന്നുണ്ട് പാരാമീറ്റേഴ്സ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ, അവിടെയൊക്കെ നമ്മൾ എസ്യൂം ചെയ്യുന്നത് ദ പാരന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് ഓർ എസ്യൂംസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പഠിക്കേണ്ടതായ ഡിസ്ട്രിബ്യൂഷൻ, കൺസേൺ ഡിസ്ട്രിബ്യൂഷൻ, അത് നോർമൽ ആണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞാൽ ഈ ഷേപ്പ് എല്ലാ സ്വല്പം ചേഞ്ച് ഒക്കെ ഉണ്ടായിരിക്കാം, എന്നാലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വിധത്തിലെല്ലാം എന്തായിട്ടാണെന്ന് പറഞ്ഞത്, ദ ഹൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ, ഹൈറ്റ് ഓഫ് ദ വെയ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ, ഓർ എന്താ പറയുന്നത്, എന്തുകൊടുത്തുള്ള മാർക്ക്, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് കിട്ടിയത് ഞാൻ നോക്കുകയാണ്. ആദ്യം നോക്കൂ, മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ആദ്യം, പിന്നെ മാർക്ക് കൂടി 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 മാക്സിമം മാർക്കിലേക്ക് എത്തി, പിന്നെ മാക്സിമം മാർക്ക് കഴിഞ്ഞു, പിന്നെ മാർക്ക് വർദ്ധിക്കും തോറും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു 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 കുറഞ്ഞു, ദാ 90 മാർക്കുള്ള ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും 90 മാർക്ക് വരും, 90 മാർക്കുള്ള ഒരു രണ്ടാളുണ്ടാവും, ദാ 10 മാർക്കുള്ളവനും രണ്ടാളുണ്ടാവും. ആ സമയത്ത് ഇതാണ് 60 മാർക്ക്, 60 മാർക്കുള്ളവർ ചിലപ്പോൾ 30 ആളുണ്ടാവും, പക്ഷേ 10 മാർക്കുള്ളവനും രണ്ടാളാണ്, 90 മാർക്കുള്ളവനും രണ്ടാളാണ്, 30 മാർക്കുള്ളവരാണ്, 60 മാർക്കുള്ളവരാണ് കൂടുതൽ ആളുകൾ, കേട്ടല്ലോ. ഇങ്ങനെ റേസ് ചെയ്ത് റേസ് ചെയ്ത് താഴേക്കും. അല്ലാതെ ഈ ചിത്രം നിങ്ങൾ റേസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുട്ടികളുടെ മാർക്ക് ഞാൻ പഠിച്ചപ്പോൾ നോക്ക്, ഇങ്ങനെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് ഞാൻ എടുത്തു, കുറഞ്ഞ കുട്ടികൾ ഇങ്ങനെ വന്നു, പിന്നെ കുട്ടികളുടെ കൂടി 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 കൂടി, അങ്ങനെയൊന്നുമില്ല, കൂടി ഒരു പരിധി കഴിയുമ്പോൾ കുട്ടികളുടെ എണ്ണം കുറയും, അതിൻ്റെ അപ്പുറത്ത് ഹൈറ്റ് ഉള്ളവരുടെ എണ്ണം കുറഞ്ഞ് 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 വരും. 1 എടുത്തുള്ളൂ, നിങ്ങളുടെ വെയിറ്റ് എടുത്തുള്ളൂ, ഹൈറ്റ് എടുത്തുള്ളൂ, മാർക്ക് എടുത്തുള്ളൂ, ഏജ് എടുത്തുള്ളൂ, പ്രൈസ് എടുത്തോളൂ, എന്തെടുത്തോളൂ, ഓൾ വാരിയബിൾസ് എസ്യൂംസ് ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത. നിങ്ങൾ എന്തിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും
അത് മുഴുവൻ മാത്തമാറ്റിക്കലി മെനി ഓഫ് ദ മെനി മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മേക്സ് ഇറ്റ് എന്താ പറയുക പോപ്പുലർ. യെസ് ഇതിനെ കുറെ കൂടി പോപ്പുലർ ആക്കി. ഇറ്റ് ഈസ് ഹാവിങ് സെർട്ടൻ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മളത് കാണും. അപ്പം എല്ലാ വസ്തുക്കളും നോർമൽ ഡിസ്ട്രിബ്യൂഷനോടാണ് അടുക്കുന്നത്. നിങ്ങൾ എന്തെടുത്താലും അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനാണ് കൂടുതൽ അപ്ലിക്കേഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനേക്കാളും അതുപോലെ തന്നെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ ഉള്ളത് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസും ഒന്ന് കാണാം. ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നീട് നമുക്ക് നോക്കാൻ കേട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ 70 മാർക്കും പ്രോബ്ലം 30 മാർക്കും തിയറി എന്നൊക്കെയാണ് പറച്ചിൽ. വ്യത്യാസമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. പക്ഷേ അത് കുറച്ച് സമയം കഴിയിട്ട്. അതിനിടയ്ക്ക് കോളേജ് തുറക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എളുപ്പമായില്ല. ലൈബ്രറി പോയാൽ ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് യു ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ ഫോർ ദീസ് തിങ്സ്. What are the properties? What are the qualities of a normal distribution? എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. കേട്ടല്ലോ, എന്തായാലും ഞാൻ പറയുന്നുണ്ട്, ഓരോന്നും ഓരോന്നും പറയുന്നു. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് സിമെട്രിക്കൽ. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ റീസിങ്ങും അതിൻ്റെ ഫോളിങ്ങും സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ എസ് എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അതാണ്, ഇറ്റ് ഈസ് സിമെട്രിക്കൽ എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ഇത് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ ബെൽ ഷേപ്പ്. ഇതിൻ്റെ നോക്കൂ, ഇത് നോക്കി, ഒരു ബെൽ ഷേപ്പിലല്ലേ ഇത് കിടക്കുന്നത്? കണ്ടല്ലോ, ഒരു ബെല്ലിൻ്റെ ഷേപ്പാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മൂന്നാമത് പറയുന്നത് ദ മീൻ മീഡിയൻ ആൻഡ് മോഡ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദേ വിൽ കോയിൻസൈഡ്, ദേ വിൽ ബി ഈക്വൽ. മീനും മീഡിയനും മോഡും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ്. ഇതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് വിൽ ബി സിമെട്രിക്കൽ. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് എന്താണ് സിമെട്രിക്കൽ എന്നുള്ളത്? ആ പർട്ടിക്കുലർ ഷേപ്പിനെയാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ആ ഷേപ്പിൽ തന്നെയാണ് രണ്ടാമത്തെ പറയുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് എ ബെൽ ഷേപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പറയുന്നത് ദ മീൻ മീഡിയൻ ആൻഡ് മോഡ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിൽ കോയിൻസൈഡ്, ദേ വിൽ ബി ഈക്വൽ, സെയിം, യൂണിഫോം, കോൺസ്റ്റൻ്റ്, എല്ലാം ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് പറയുന്നത് ദ Q1 ആൻഡ് Q3. എന്താണ് Q1 എന്താണ് Q3 എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ടതാണ്. എന്താണ് Q1 എന്ന് പറഞ്ഞാൽ? എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ലോവർ ക്വാർട്ടൈൽ, അപ്പർ ക്വാർട്ടൈൽ. They lie equal distance from median. ഇത് മീഡിയനിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും Q1 Q2. ഇത് ലോവർ ക്വാർട്ടൈൽ എന്ന് പറയും, ഇത് അപ്പർ ക്വാർട്ടൈൽ. BCOM പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് വിചാരിക്കണം. കുറച്ച് കുട്ടികൾക്ക് എങ്ങനെ അറിയും എന്ന് വിചാരിക്കാം. നമുക്ക് ഇതിന് അപ്ലിക്കേഷനൊന്നുമില്ല, അറിഞ്ഞാൽ മതി. ദിസ് വൺ ഇസ് എ ഫേസ്റ്റ് ക്വാർട്ടൈൽ, ദിസ് വൺ ഇസ് എ തേർഡ് ക്വാർട്ടൈൽ. They lie equal distance from median. Suppose you think median is 50 and Q1 that lies here, that is 20. ഇങ്ങനെയാണെങ്കിൽ Q1 20 ആണെങ്കിൽ Q3 എത്രയായിരിക്കണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം തന്നെയായിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ദാറ്റ് ഈസ് 80. ഓക്കെ, അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മീഡിയൻ മൈനസ് Q1 ഈസ് ഈക്വൽ ടു Q3 മൈനസ് മീഡിയൻ. ഇതാണ് അതിൻ്റെ ഫോർമുല. ഇഫ് ദേ ആർ ലൈങ് ഈക്വൽ ഡിസ്റ്റൻസ്, തുല്യ അകലത്തിലാണ് ഈ മീഡിയനിൽ നിന്നും Q1 Q3 കിടക്കുന്നതെങ്കിൽ ദാറ്റ് ഫോർമുല ബിക്കംസ് ലൈക്ക് ദീസ്. മീഡിയൻ മൈനസ് Q1 ഈസ് ഈക്വൽ ടു Q3 മൈനസ് മീഡിയൻ. ദാ 50 നിന്നും 20 കുറച്ചാൽ 30 കിട്ടി, 80 നിന്ന് 50 കുറച്ചാലും 30 കിട്ടി. അതാണ് മറ്റൊരു പ്രോപ്പർട്ടി. നാലാമത്തെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് എ യൂണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം മോഡ് പറയേണ്ടി വരും. മോഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. Mode is that value which repeats the maximum time. ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന സംഖ്യ ഏതാണോ അതാണ് മോഡ്. മോഡിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നിലേക്ക് പോകേണ്ടി വരികയാണ്. എനിക്ക് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളുടെ അറിവിൻ്റെ എവിടെ വരെ നിങ്ങൾക്ക് ഇത് അറിയാന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നു. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാല്യൂ.
ഇതൊക്കെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജിലത്തെ വാല്യൂകളാണ്. മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുണ്ട്. അതിൽ മീനും മീഡിയനും മോഡും എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, മീഡിയൻ എന്ന് പറഞ്ഞാൽ ദ മിഡിൽ മോസ്റ്റ് ഐറ്റം, ദറ്റ് മീൻസ് ഇറ്റ് ഡിവൈഡ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ്, രണ്ട് തുല്യ പകുതികളാക്കി മാറ്റുന്നു. ആൻഡ് മോഡ് ഈസ് ദാറ്റ് വാല്യൂ വിച്ച് റിപ്പീറ്റ്സ് മാക്സിമം ടൈം, ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാല്യൂവിനെ നമ്മൾ മോഡ് എന്നും പറയുന്നു. ഇത് ഈ മോഡിൻ്റെ പ്രത്യേകത എന്താ? അത് കുട്ടികൾക്ക് എപ്പോഴും അറിയേണ്ടത്. എന്തിനീ മോഡ്? മോഡിന് എന്താ പ്രത്യേകത? ഈ ആവർത്തിക്കുന്ന വാല്യൂ അതിന് അതിന് പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഫൂട്ട് വയേഴ്സ്, സാൻഡൽസ്, ചപ്പൽ വാങ്ങിക്കാൻ പോകുന്നു എന്ന് കരുതാം. അവിടെയൊക്കെ ചെല്ലും. ഞാൻ ഇപ്പം നിങ്ങൾ കുറേ ആൾക്കാരെ എന്നെ കണ്ടിട്ടില്ലല്ലേ, എൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ 5'2" അത്രയും ഹൈറ്റുള്ളൊരു മനുഷ്യനെ ഞാൻ. എൻ്റെ ഹൈറ്റുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് വളരെ റയറായിട്ട് കാണുന്നതാണ്. ഞാനെക്കുറിച്ച് ചെരുപ്പെടുക്കാൻ പോയാൽ ആ മേയർ അല്ല ബാറ്റയിൽ അവിടെ ഒരു പയ്യനുണ്ട്, ഞാൻ പഠിപ്പിച്ചതാണ്. അവൻ എന്നെ കാണുമ്പോഴേക്കും എന്നെ കളിയാക്കിക്കൊണ്ട് പറയും, ഒരു ഒരു 3-ൻ്റെ ചെരുപ്പ് എടുക്കും. 3-ൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ ചെരുപ്പാണ് കേട്ടല്ലോ. അവിടെ പോയിട്ട് നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോഴേ അവർ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന കാലിൻ്റെ അളവ് ഏതാണ്, അതേതാ? 6, 7, 8, 9 ഇതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാല്യൂ. 6, 7, 8, 9 അവരൊരു 50,000 ചെരുപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 10 അത്രയില്ല, ഒരു 20,000 എണ്ണം, 11 ഒരു 10,000 എണ്ണം, 12 വളരെ റയർ. അതുപോലെ തന്നെ താഴേക്കുള്ള ചെരുപ്പുകളും 1, 2, 3 എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്കുള്ള ചെരുപ്പ് അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചെന്ന വഴിക്ക് എന്നോട് പറഞ്ഞ് 3-ൻ്റെ ഒരു ചെരുപ്പ് കൊടുക്കുന്നവൻ എന്നെ കളിയാക്കിയതിൻ്റെ കാരണം അതാ. പിന്നീട് ഞാൻ അങ്ങോട്ട് പോവാറില്ല അതേ ബാറ്റിയിലേക്ക്. അവനൊരു തമാശ അവിടെ കേൾക്കുന്നവർക്ക് അങ്ങനെയല്ലല്ലോ. അപ്പം അവരവിടെ നോക്കുന്നത് ഏറ്റവും കൂടുതൽ അളവുള്ള കാലന്മാരല്ല, ഏറ്റവും കൂടുതൽ കാലിൻ്റെ അളവുള്ളവർ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മരുമോനുണ്ട് ഇവിടെ കേട്ടല്ലോ, അവൻ്റെ ഹൈറ്റ് എത്രയെന്നറിയാം? എത്രയാണ്? 6.4 3 എങ്ങടാണ് ഹൈറ്റ് കേട്ടല്ലോ, അത്രയും ഹൈറ്റ്. അതിനനുസരിച്ചിട്ടുള്ള വണ്ണം ഉണ്ടാവാൻ അവനെയും കൊണ്ടൊരു ചെരുപ്പ് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാലിൻ്റെ അളവ് വെച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് ചെരുപ്പില്ല. അപ്പം അവർ പറയും ബെറ്റർ യു ഗോ ടു ദ കോബ്ലർ ആൻഡ് ടെൽ ഹിം ടു മേക്ക് വൺ ഫോർ യു. കോബ്ലറുടെ അടുത്ത് പോയിട്ട് അവനെ ഉണ്ടാക്കാൻ നോക്കുക, അല്ലാണ്ട് ഇവിടെ ഇല്ല. കാരണം ഈ കാലം ഈ കാലിൻ്റെ അളവുള്ളവർ ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അതന്നെ പറ്റുള്ളൂ. അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഏറ്റവും കൂടുതൽ അവർ നോക്കുന്നത് എങ്ങനെ, 36-ൻ്റെയും 42-ൻ്റെയും ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ അളവ്. ആ സമയത്ത് എൻ്റെ ഷോൾഡർ ലെവല് അത് 32 32 ഒരു രക്ഷയില്ല, റെഡിമെയ്ഡ് ഡ്രസ്സില്ല 32-ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തുണി എടുത്തിട്ട് ടൈലറെടുത്ത് കൊണ്ടുപോയി തയ്പ്പിച്ചോ. അല്ലാതെ 32-നൊന്നും റെഡിമെയ്ഡ് ഡ്രസ്സ് കിട്ടില്ല. 36 ഓൺവേഡ്സ് ആണ് അത് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ 44-2 കഴിഞ്ഞ പിന്നില്ല, പിന്നെ 2XX അങ്ങനെയൊക്കെ പറയും. ഞാൻ ഈ പറഞ്ഞല്ലോ എൻ്റെ ഈ മരുമകൻ്റെ കേസിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് അവന് കിട്ടില്ല കേട്ടല്ലോ. കിട്ടും, വളരെ റയറായിട്ട് ചില കടകളിൽ ആ നിന്ന് 2 എണ്ണൊക്കെയാണ് വരുന്നത്, 2 എണ്ണം. അതിനപ്പുറത്ത് കാണില്ല അവരുടെ. അത് എന്താണ് പറയുക, നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ളതായിരിക്കും, 2 എണ്ണം ഇല്ലേ തുണിയെടുത്ത് തയ്ച്ചോ, അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പം അവിടെ അവർ മുഴുവൻ നോക്കിയത് മോഡിനെയാണ്. മോഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അങ്ങനെയുള്ള മോഡിനെ നമ്മളിവിടെ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തിൽ നോക്കി. ഞാൻ പറഞ്ഞു ഇവിടെ മാർക്ക് കാണിച്ചാണ്, ഇവിടെ 10 മാർക്ക്, 20 മാർക്ക് ഉള്ളത് എത്ര ആളുണ്ടെന്ന് നോക്കി, 15 ആള്, 30 മാർക്ക് ഉള്ളത് എത്ര നോക്കി, അങ്ങനെ വന്നു വന്നു 60 മാർക്കുള്ളവർ 30 ആള്, അത് കഴിഞ്ഞതാ 70 മാർക്കുള്ളവർ താഴ്ന്നു കേട്ടല്ലോ, അത് നോക്കിയപ്പോൾ 25 ആള്, 80 മാർക്കുള്ളവർ നോക്കിയപ്പോൾ അത് 18 ആള്, 90 മാർക്കുള്ളവർ നോക്കിയപ്പോൾ 2 ആള് കേട്ടല്ലോ. ഇങ്ങനെ കൂടിക്കൂടി ഇവിടെയാണ് മാക്സിമം മാർക്കുള്ളവർക്ക്, ഇവിടെയാണ് 30 ആൾക്ക് 60 മാർക്കുണ്ട്. പിന്നെ അതിങ്ങനെ കുറഞ്ഞു. അതുപോലെയാണ് ചെരുപ്പുകളുടെ അളവ് ഇങ്ങനെ കൂടിക്കൂടി പിന്നെ കുറഞ്ഞു 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 ഇങ്ങനെ പോകുന്നു കേട്ടല്ലോ. ഈ ഈ 12 കാലുള്ളവരൊക്കെ ഒരൊറ്റ ആളെ ഒന്നോ രണ്ടോ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഈ 6-ൻ്റെയും 9-ൻ്റെയും ഇടയ്ക്ക് കണ്ടമാന ആളുകൾ ഇതൊക്കെ 6 മുതൽ 9 വരെ ഉള്ളവരാണ്, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ കേസിൽ 36 മുതൽ 42 വരെയുള്ളവരാണ് ഇത്രയും ആൾക്കാർ. ഇവർക്കാണ് ഇവർ
ഈ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റെഡിമെയ്ഡ് ഡ്രസ്സുകാർ ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ ആളുകളുടെ എണ്ണം കുറവാണ്, ഇവിടെ ആളുകളുടെ എണ്ണം കുറവാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എന്തുപയോഗിക്കുന്നത്, മോഡ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്ന് ഇതിൻ്റെ ഈ പീക്ക് പോയിന്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡ് എന്ന് പറയാനായിട്ട് എത്ര സമയം എടുത്ത് ഞാൻ. അപ്പം ഈ മാക്സിമം പോയിന്റിന് മോഡ്, അപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചേ, ഒരു ഡാറ്റ കളക്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണോ അതാണ് മോഡ്. രണ്ട് സംഖ്യകൾ ഒരുപോലെ ആവർത്തിച്ചാൽ എന്ത് ചെയ്യും? ശരിയാണ് ആ കുട്ടി ചോദിച്ചത്, ശരി, രണ്ടെണ്ണമാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ ഈ ചിത്രം ഇങ്ങനെ ഇരിക്കും, കേട്ടല്ലോ. ദാ ഇങ്ങനെ വന്ന് വീണ്ടും ഇത് പൊന്തി രണ്ട് മോഡ് വന്നു. ഈ ഡിസ്ട്രിബ്യൂഷന് പറയുന്ന പേര് യുണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. യുണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണെങ്കിൽ ഇതിനെ പറയുന്നത് ബൈ മോഡൽ, രണ്ട് മോഡുള്ള കാരണം ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇത് രണ്ടിൽ കൂടുതൽ വന്നു എന്ന് കരുതാ, രണ്ടിൽ കൂടുതൽ ദാ മൂന്ന് പ്രാവശ്യം ഇത് ഉയർന്നു താഴ്ന്നു ഉയർന്നു താഴ്ന്നു ഉയർന്നു താഴ്ന്നു ഇങ്ങനെ വന്നാൽ ദാറ്റ് ഈസ് നോൺ ഇസ് ദ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ മൂന്ന് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു. വൺ ഈസ് യുണി മോഡൽ വിച്ച് ഈസ് ഹാവിംഗ് ഓൺലി വൺ മോഡ്. സെക്കൻഡ് വൺ ഈസ് ബൈ മോഡൽ വിച്ച് ഈസ് ഹാവിംഗ് ടു മോഡ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് ഹാവിംഗ് മോർ ദൻ ടു മോഡ് ഈസ് നോൺ ഇസ് ദ മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഈസ് ഓൾവേസ് യുണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. അത് എപ്പോഴും എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്, യുണി മോഡൽ ആയിരിക്കും. അതുകൊണ്ട് മൾട്ടി മോഡലോ ബൈ മോഡലോ ഇവിടെ വരില്ല, ഒരു മോഡ് മാത്രമേ ഇതിനുണ്ടായിരിക്കൂ. അതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അടുത്ത് പറയാൻ പോകുന്നത് ദ ഏരിയ അണ്ടർ ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഈസ് ടേക്കൺ എസ് 100. ഇതിനെ 100% നമുക്ക് ഈ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെങ്കിൽ ആ 60 കുട്ടികളെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കേട്ടല്ലോ, ഇതിൻ്റെ താഴെ എത്രയുണ്ട്? 60 കുട്ടികളെയാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. ആ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ 100% ഇതിൻ്റെ താഴെ ഉണ്ടായിരിക്കും. ഇത് പലപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 1 എടുക്കുന്നത്, അത് അപ്പ ചെയ്തേ പറയാൻ ഞാൻ. ഇത് 100% ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് നമ്മളിങ്ങനെ വരച്ചു, ഇതൊരു ഓർഡിനേറ്റ് ആണെന്ന് കരുതുക. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, വൈ ആക്സിസ്. ഇതിനെ നമ്മൾ എന്താ പറയുക, അബ്സിസ എന്നും പറയും, കോർഡിനേറ്റ് എന്നും പറയും. ഈ ഓർഡിനേറ്റ്, ദിസ് ലൈൻ ഈസ് ഓർഡിനേറ്റ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. നമ്മൾ ഇതാണ് ആക്ച്വലി ഓർഡിനേറ്റ്, അങ്ങനെയാണ് നമ്മൾ ചിത്രം വരച്ചത് കേട്ടോ. സപ്പോസ് യു തിങ്ക് ദിസ് വൺ ഈസ് എൻ ഓർഡിനേറ്റ്, ദെൻ ദിസ് ഓർഡിനേറ്റ് ഡിവൈഡ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ്. ഇതാണ് ഈ മാക്സിമം പോയിന്റിൽ. ഇതിൻ്റെ അരിത്തമാറ്റിക് മീനും ഇത് തന്നെ, മീഡിയനും ഇത് തന്നെ, മോഡും ഇത് തന്നെയെന്ന് ഞാൻ രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞതാണ്. മീനും മീഡിയനും മോഡും ഒക്കെ സെയിം തന്നെയെന്ന്. സോ ദിസ് ഓർഡിനേറ്റ് ഡിവൈഡ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ്, രണ്ട് തുല്യ പകുതികളായിട്ട്. മോഡ് ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ്, മീൻ ഡിവൈഡ്സ് എ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ്. ഇതിനെയാണ് ഞാൻ എടുത്തത് കേട്ടോ, ഓർഡിനേറ്റ് എന്ന് പറഞ്ഞത്. ആ ഓർഡിനേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് മുട്ടി. ഓക്കെ, അടുത്ത പോയിന്റ് 6 കഴിഞ്ഞു, 7 പോയിന്റ്. ഇത് കുറെ പോയിന്റുകൾ ഉണ്ട്, നിങ്ങളൊരു 5-6 എഴുതിയക്കൊള്ളാം, അത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത് പറയുന്നതേ, ദിസ് കർവ് ദിസ് വിൽ നെവർ ടച്ച് ഓൺ ദ എക്സ് ആക്സിസ്. ഇത് ഒരിക്കലും ഇതിൻ്റെ എക്സ് ആക്സിസിൽ മുട്ടില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇത് നെഗറ്റീവ് സൈഡ് ഇട്ടിട്ട്, ഇത് കോർഡിനേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇറ്റ് വിൽ നെവർ ടച്ചസ് ഓൺ ദ എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് നോട്ട് അസിംപ്റ്റോട്ടിക് എന്നാണ് പറയുന്നത്. അസിംപ്റ്റോട്ടിക് മീൻസ് നെവർ ടച്ചസ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ അത് ഒരിക്കലും മുട്ടില്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ നെവർ ഗോ ബിലോ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൻ്റെ താഴേക്ക് പോകുന്ന പ്രശ്നവും അവിടെ ഉദിക്കുന്നില്ല. കാരണം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം എന്താ പറഞ്ഞത്, അത് അസിംപ്റ്റോട്ടിക് ആയതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പോകുന്നില്ല. അടുത്ത് പറയുന്നത്, നമ്മൾ ഒരു ഒരു ഇതിൻ്റെ ഡാറ്റ തന്നിരിക്കുന്നു, അതിൻ്റെ എക്സ് ബാർ കണ്ടു, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു. എക്സ് ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നു. നമുക്കിപ്പോൾ തൽക്കാലം എക്സ് ബാർ എന്ന് തന്നെ പഠിക്കാം, മ്യൂ അവിടെ നിൽക്കട്ടെ. എക്സ് ബാറിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂട്ടുകയും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയ്ക്കുകയും ചെയ്താൽ ഇറ്റ് കവേഴ്സ് 68.26% ഓഫ് ദ ഐറ്റം. 68.26% ഐറ്റവും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും.
നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അരിത്തമേറ്റിക് മീൻ കിട്ടി 50, നിങ്ങളുടെ ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കിട്ടി 10. സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാം, കേട്ടല്ലോ. ഇപ്പം നമുക്ക് ഇത് ഇപ്പം തന്നെ ഇത് അവസാനിപ്പിക്കേണ്ട ഗതികേടിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയധികം വരുമ്പോഴേ ഈ മൊബൈലങ്ങ് ചൂടായി പോകുന്നു. അത് ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത്, ഈ ഇതിൻ്റെ നെറ്റിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞിട്ട് എന്തോട്ടാവോ. ഇത് ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഇതിങ്ങനെ അപ്ലോഡ് ചെയ്ത് വരെ. ഞാനിങ്ങനെ അതിൻ്റെ പിന്നാലെ ഇരിക്കും. അടുത്ത ക്ലാസ് എടുക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം. തന്നെ എന്തായാലും ശ്രദ്ധിക്കും. ഈ അരിത്തമാറ്റിക് മീൻ്റെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കൂട്ടി 50 + 10 എത്ര കിട്ടാം? 60. ഒരു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കുറയ്ക്കുകയും ചെയ്താൽ ഒരു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കുറച്ച് എത്ര കിട്ടാം? 40. ശരിയല്ലേ? ഈ 40-ൻ്റെയും 60-ൻ്റെയും ഇടയ്ക്കാണ് 68.26% കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന മാർക്ക്. 40-ൻ്റെയും 60-ൻ്റെയും ഇടയ്ക്കാണ്. കണ്ണില്ല അല്ലേ? സോറി, ഈ അരിത്തമാറ്റിക് മീൻ എന്താന്ന് പറഞ്ഞാൽ 50 ആണ്, സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എത്രയെന്ന് പറഞ്ഞാൽ 10 ആണ്. ഇത് പറയുന്നത് അരിത്തമാറ്റിക് മീൻ്റെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കൂട്ടുകയും ഒരു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കുറയ്ക്കുകയും ചെയ്താൽ എക്സ് 50-ൻ്റെ കൂടെ ഒരു 10 കുറച്ചു 40 ആയി, 50-ൻ്റെ കൂടെ ഒരു 10 കൂട്ടി 60 ആയി. ഇതിനിടയ്ക്ക് 68.26% ഈ ക്ലാസ്സിലെ കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന മാർക്ക് 40-ൻ്റെയും 60-ൻ്റെയും ഇടയ്ക്കാണ്. ഓക്കെ, മറ്റൊന്ന് ഞാൻ ഈ പേജ് ഒന്നും മാറ്റട്ടെ, പേജ് അറിയാം. മറ്റൊന്ന് എക്സ് ബാറിൻ്റെ കൂടെ 2 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കൂട്ടുകയും 2 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കുറയ്ക്കുകയും ചെയ്താൽ, അതായത് ഞാൻ പറഞ്ഞു എക്സ് ബാർ 50 ആണെന്ന് പറഞ്ഞു, സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ 10 ആണെന്ന് പറഞ്ഞു. ഇനി പറയാണ് എക്സ് ബാറിൻ്റെ കൂടെ നിന്നും 2 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കുറയ്ക്കുന്നു, 30 കിട്ടി. എക്സ് ബാറിൻ്റെ കൂടെ 2 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കൂട്ടുന്നു, 70 കിട്ടി. ഇറ്റ് കവേഴ്സ് 95.45% ഓഫ് ദ ഐറ്റം. ആ ക്ലാസ്സിലെ 95.45 കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന മാർക്ക് 30-ൻ്റെയും 70-ൻ്റെയും ഇടയ്ക്കാണ്. ഏറ്റവും മിനിമം മാർക്ക് 30ഉം മാക്സിമം മാർക്ക് 70 ആണ്. എത്ര? 95.45% കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന മാർക്കാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി എക്സ് ബാറിൻ്റെ കൂടെ 3 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കൂട്ടുകയും 3 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കുറയ്ക്കുകയും ചെയ്താൽ 50-ൽ നിന്നും 30 കുറച്ചപ്പോൾ 20 കിട്ടി. 50-ൻ്റെ കൂടെ 30 കൂട്ടിയപ്പോൾ 80 കിട്ടി. ഇറ്റ് കവേഴ്സ് 99.75% ഓഫ് ദ ഐറ്റം. അത് പല ബുക്കിലും പലതരത്തിലാണ്. 98.7 കാണാം ചില ബുക്കിൽ, 99.7 കാണാം. എന്തായാലും അത് കാണിക്കുന്നത് 100% 98.7 ആയാലും അത് 99 ആണ്. 99% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 100%. എന്നാലും നിങ്ങളുടെ ബുക്കിൽ കാണിച്ചിരിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു 99.75% ഓഫ് ദ ഐറ്റം എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടിയിരിക്കുന്ന മിനിമം മാർക്ക് 20ഉം മാക്സിമം മാർക്ക് 80 ആണ്. 80 മാർക്കിൻ്റെ അപ്പുറത്തൊരു കുട്ടിക്കില്ല, 20 മാർക്കിൻ്റെ താഴെ ഒരു കുട്ടിക്കില്ല. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, എക്സ് ബാർ +or -1 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കവേഴ്സ് 68.26% ഓഫ് ദ ഐറ്റം. എക്സ് ബാർ +or -2 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കവേഴ്സ് 95.45% ഓഫ് ദ ഐറ്റം. ആൻഡ് എക്സ് ബാർ +or -3 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കവേഴ്സ് 99.75% ഓഫ് ദ ഐറ്റം. ഇതൊന്ന് അവസാനിപ്പിക്കട്ടെ. അടുത്തത് QD ക്വാർട്ടൈൽ ഡിവിയേഷൻ. നമുക്കിപ്പോൾ ഒന്നും പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. ക്വാർട്ടൈൽ ഡിവിയേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/3 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കിട്ടുന്നതായിരിക്കും ക്വാർട്ടൈൽ ഡിവിയേഷൻ. അതുപോലെ മറ്റൊരു വാല്യൂ ആണ് മീൻ ഡിവിയേഷൻ. ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഏതിന് പഠിക്കുന്നതാണ്? ബി കോമിന് പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. ഇതാണ് മറ്റൊന്ന്. അപ്പം കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നിങ്ങൾ എഴുതിയെത്തിക്കില്ല. ഇത് ക്വാർട്ടൈൽ ഡിവിയേഷൻ ഈസ് ഈക്വൽ ടു 2/3 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ, മീൻ ഡിവിയേഷൻ ഈസ് ഈക്വൽ ടു 4/5 സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. അത്രയും കൂടി നിങ്ങളൊന്ന് നോക്കാം. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഐ വിൽ ക്ലിയർ ദ നെക്സ്റ്റ് ക്ലാസ്. കേട്ടല്ലോ. ദ ഏരിയ അണ്ടർ ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ടേക്കൺ എസ് 100. ഓക്കെ, ദ അരിത്തമാറ്റിക് മീൻ ഡിവൈഡ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടു 2 equal halves. അരിത്തമാറ്റിക് മീൻ ആണ് ഇത്. ഇത് ഞാൻ പറഞ്ഞു ഇത് ഓർഡിനേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അരിത്തമാറ്റിക് മീൻ 0 ആണ്. ഇപ്പുറത്ത് ഹാഫ് ഓഫ് ദ ഐറ്റംസ് ആർ ലൈൻ, ഇപ്പുറത്ത് ഹാഫ് ഓഫ് ദ ഐറ്റംസ് ആർ ലൈൻ. ദിസ് കവേഴ്സ് ദ ഹോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓർ വാട്ട് എവർ വി ആർ ഗിവൺ ദ നമ്പർ ദാറ്റ്
includes under this normal distribution. ഇതിന്റെ അടിയിൽ ആ 80 കുട്ടികളാണെങ്കിൽ 80 ആണ്, 30 കുട്ടികളാണെങ്കിൽ 30 ആണ്. കേട്ടല്ലോ, അതിനെ രണ്ടായിട്ട് മുറിച്ചും കൊണ്ട് നടുക്കായിരിക്കും അരിത്മെറ്റിക് മീൻ കിടക്കുന്നത്. കാരണം ഇതിന്റെ സെന്ററിലാണ് അരിത്മെറ്റിക് മീൻ വരുന്നത്. അപ്പൊ അരിത്മെറ്റിക് മീൻ സീറോ ഒക്കെ എടുത്താൽ പകുതിയായിട്ട് ഇപ്പുറത്തുണ്ടാവും, പകുതിയായിട്ട് ഇപ്പുറത്തുണ്ടാവും. ബാക്കിയുള്ളത് നമുക്ക് നാളെ കാണാം. കേട്ടല്ലോ, ഇപ്പൊ തന്നെ ഇത് എത്ര എത്തി എന്നറിയത്? എത്രയാണ്? 35 മിനിറ്റും കഴിഞ്ഞു. ഇനിയിപ്പോ എത്രയാവോ? ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.